ലോകത്ത് കോവിഡ് ഭീതി നിലനിൽക്കെ വീണ്ടും വൈറസുകളെ കണ്ടുപിടിക്കുന്നത് മനുഷ്യരെയാകെ ഭീതിയിലാഴ്ത്തുകയാണ്. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം പൂച്ചകളിൽ അപൂർവ ഇനം വൈറസിനെ കണ്ടെത്തിയതിനെ തുടർന്ന് പൂച്ചയുടെയോ വളർത്തുനായയുടെയോ കടിയേറ്റവർ അധികൃതരെ അറിയിക്കണമെന്നും 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നുള്ള ഓർഡിനൻസ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പൂച്ചകൾക്കുമേൽ കർശന നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റലിയിലെ അരെസോ മേഖലയിലെ ഒരു വീട്ടിലെ വളർത്തുപൂച്ചയിലാണ് അപൂർവ റാബിസ് സാദൃശ്യമുള്ള വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. പൂച്ചയ്ക്ക് എവിടെ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്ന് കണ്ടെത്താനായിട്ടില്ല. ലൈസ വൈറസുകളുടെ കുടുംബത്തിൽപ്പെടുന്ന ഇവ പൂച്ചകൾ ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങളിലേക്ക് പടരുന്നത് അപകടം സൃഷ്ടിക്കും. പൂച്ച വീട്ടിലെ 3 അംഗങ്ങളെയും പരിശോധിക്കുന്നതിനിടെ ഡോക്ടറെയും ആക്രമിച്ചിരുന്നു. പൂച്ച ചത്തതിനു ശേഷം നടന്ന പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ 3 പേർ ഉൾപ്പെടെ പൂച്ചയുമായി ഇടപഴകിയ 13 പേരെ ആന്റിബോഡി ചികിത്സയ്ക്ക് വിധേയമാക്കി. 2002 കൊക്കേഷ്യയിൽ റാബിസ് വൈറസിനോട് സാദൃശ്യമുള്ളതും പേ വിഷബാധയ്ക്ക് കാരണമാകുന്നതുമായ വൈറസുകളെ കണ്ടെത്തിയിരുന്നു. ഈ വൈറസ് തന്നെയാണ് ഇപ്പോൾ അരെസോയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നിഗമനം. വളർത്തുപൂച്ചകളിലോ തെരുവുകളിലെ പൂച്ചകളിലോ സമാനമായ ലക്ഷണങ്ങൾ കണ്ടാൽ അധികൃതരുമായി ബന്ധപ്പെടണമെന്ന് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. വവ്വാലുകളിൽ നിന്നാകാം വൈറസ് ബാധ എന്ന നിഗമനത്തിൽ പൂച്ച ജീവിച്ചിരുന്നിടത്തെ വവ്വാലുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ബോട്സ്വാനയിൽ 350 ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ഭീതി വർദ്ധിപ്പിക്കുകയാണ്. ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വിഷബാധയേറ്റോ അണുബാധയേറ്റോ ആകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അണുബാധയാണ് ആനകളുടെ മരണത്തിന് കാരണമെങ്കിൽ ഇത് മനുഷ്യജീവനും ഭീഷണി ഉയർത്താം. നാഷണൽ പാർക്ക് റെസ്ക്യൂ ഡയറക്ടർ ഡോക്ടർ നീൽ മക്കനാണ് ആനകളുടെ കൂട്ടമരണം അധികൃതരുടെ ശ്രദ്ധയിലെത്തിക്കുന്നത്. വെള്ളമോ മണ്ണോ ആണ് രോഗത്തിന്റെ ഉറവിടമെങ്കിൽ അസുഖം മനുഷ്യരിലേക്കും പകരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും നീൽ ചൂണ്ടിക്കാണിക്കുന്നു. വെള്ളക്കെട്ടുകൾക്ക് സമീപമാണ് 70% ആനകളെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വരൾച്ചാ മേഖല അല്ലാത്ത ഇടങ്ങളിൽ ആനകളെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനാൽ വരൾച്ചയല്ല കാരണം എന്നതാണ് നിഗമനം. വരൾച്ചയുടെ കാരണം കൊണ്ടല്ലാതെയുള്ള ഇത്തരം ഒരു കൂട്ടമരണം അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ഡോക്ടർ നീൽ പറയുന്നത്. മരണത്തിന് മുമ്പ് ചില ആനകൾ നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങുന്നതായി പരിസരവാസികൾ പറയുന്നുണ്ട്. അതിനാൽ മരണകാരണം തലച്ചോറിനെ ബാധിക്കുന്ന ഏതെങ്കിലും രോഗമാകാം എന്നും സംശയിക്കുന്നു. ചില ആനകളാകട്ടെ മുഖമടിച്ചു വീണ നിലയിലാണ്. അതിനാൽ പെട്ടെന്ന് വീണുള്ള മരണമാണ് ഇതെന്നും സംശയിക്കുന്നു. ലോകമാകെ കോവിഡിനെതിരെ പൊരുതുമ്പോൾ വീണ്ടും അപൂർവ ഇനം വൈറസുകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നത് ജീവിവർഗങ്ങൾക്കെല്ലാം ഭീഷണി ഉയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്, ടോപ് ന്യൂസ്.